ബി ജെ പിയുടെ നേതൃയോഗം, സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊല്ലത്ത് നടക്കുകയാണ്. എന്ത് സംഭവിക്കാം എന്നുള്ള സ്ഥിതിയാണ് കൊല്ലത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ. ചിലപ്പോൾ ചിലർക്ക് അംഗഭംഗം നേരിടാം, ചിലപ്പോൾ രക്തച്ചൊരിച്ചിലുണ്ടാവാം, ചിലപ്പോൾ ചിലരുടെ എല്ലാം ഉടുവസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ പലതരത്തിലുള്ള പ്രചരണങ്ങളാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. അത്രയധികം ഉൾപോരാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന നേതൃതലത്തിൽ നടക്കുന്നത്. ഏറ്റവും വളരെ നിന്ദ്യവും മോശവുമായ ഒരു സംഭവം എന്ന് പറയുന്നത്, മറ്റ് പാർട്ടികളിൽ കാണാത്ത തരത്തിലുള്ള ജാതി തിരിച്ചുള്ള പോരാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായി ആ പാർട്ടിയെ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളിൽപ്പെട്ട നേതാക്കന്മാർ രണ്ട് ഭാഗം ചേരി തിരിഞ്ഞ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേട്ടയാടുന്ന രീതിയാണ് ഈ കുറേ കാലമായി കാണുന്നത്. സുരേന്ദ്രൻ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ കൃഷ്ണദാസ് പക്ഷമെന്ന് പറയുന്ന വേറൊരു വിഭാഗവും വളരെ സജീവമാണ്. അതേസമയം ചില ആളുകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനെല്ലാം ഔട്ടായത്. അങ്ങനെയാണ്, ഇതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. കാസർഗോഡാണെങ്കിൽ ഓഫീസ് പിടിച്ചടക്കി വേറെ താഴിട്ട് പൂട്ടി പ്രവർത്തകർ സ്ഥലം വിട്ടു. പത്തനംതിട്ടയിലാണെങ്കിൽ അടിയോട് അടി. പന്തളത്തെ മുനിസിപ്പാലിറ്റി ഭരണം ബി ജെ പിക്കാണ്. അവിടുത്തെ ചെയർപേഴ്സണ് ലെക്കും ലഗാനുമില്ല. അവർ ആക്രോശിക്കുകയാണ് സ്വന്തം പാർട്ടി നേതാക്കന്മാരെ. ആടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കുമെന്നും ആടിച്ച് പല്ലുകൾ താഴെ ഇറക്കുമെന്നാണ് ആ മഹതിയുടെ ആഹ്വാനം. ഇതാണ് പാർട്ടിയുടെ പോക്ക്. ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയെ നേരായ രീതിയിൽ കൊണ്ടുവരാനോ ആരും ശ്രമിക്കുന്നുമില്ല. അത് മാത്രമല്ല, ശ്രമിച്ചാൽ തന്നെയും ആരും അനുസരിക്കുന്നുമില്ല. ഇതാണ് കേരളത്തിലെ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ. ഈ അവസരത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഇന്നിപ്പോൾ യോഗം ചേരുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ യോഗം ചേരുന്നതെന്ന് ഒരു പിടിയുമില്ല. അടുത്തതിൻ്റെ അടുത്ത വർഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ആർക്കും ഒരു പ്രവചിക്കാനാവില്ല. എന്തിനു വേണ്ടിയാണ് ഈ പാർട്ടി നിലകൊള്ളുന്നതെന്ന് വരെ ആളുകൾക്ക് സംശയമുണ്ട്. കാരണം പാർട്ടിയിൽ പ്രവർത്തിച്ചത് പലരും കൊഴിഞ്ഞു പോകുന്നു, നേതാക്കന്മാർ തന്നെ പല വഴിക്ക് പോകുന്നു, ആർക്കും ആരെയും വിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതായിരിക്കണം കൊല്ലത്തെ ഉദ്ദേശം. പക്ഷേ കൊല്ലത്ത് അത് നടപ്പാകുമോ? ഒരു തീരുമാനം ഉണ്ടാകുമോ? ഒരു കാര്യവശാലും ഉണ്ടാകില്ല. കാരണം ഒരു ഗ്രൂപ്പിൽ ഒരു വിഭാഗം പറയുമ്പോൾ ആ ഗ്രൂപ്പ് മറുഭാഗത്തെ എതിർക്കുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള തത്വവും നീതിയോ ഇവിടെ അടിസ്ഥാനത്തിലല്ല, ഇന്നാര് പറയുന്നതുകൊണ്ട് മാത്രം എതിർക്കുന്നു. ഇപ്പുറത്തും അതുപോലെ തന്നെ അവർ അത് ചോദ്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പാർട്ടിയുടെ പോക്ക്. എന്തായിരുന്നാലും ഈ പാർട്ടി കേരളത്തിൽ കുറേ കാലമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഗുണം പിടിക്കുന്നില്ല, വേര് പിടിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വേറെ ഒരിടത്തും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇവിടുത്തെ പാർട്ടി നേതാക്കളുടെ ഐക്യമില്ലായ്മയും തമ്മിൽ കുത്തും തൊഴുത്തിൽ കുത്തും ഒക്കെയാണ് ഇതിന് കാരണം. ഇത് കേന്ദ്ര നേതൃത്വം കണ്ണടച്ച് പിന്നെ മറക്കാൻ ശ്രമിക്കുകയാണോ, അതോ കുറേ കൂടി രൂക്ഷമായതിനു ശേഷം ഇടപെടാം എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ അതറിയില്ല. പക്ഷേ കേരള ഘടകം എന്നൊരു സംഗതി ഉള്ളതായിട്ട് പോലും കേന്ദ്ര പാർട്ടി നേതൃത്വം അറിയുന്നില്ല, അല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം കരുതേണ്ടത്. എന്തായാലും ഇങ്ങനെ ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നുള്ള കുറേ അനുയായികളെങ്കിലും കൂടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അവരും അവരുടെ വഴിക്ക് പോകും. എന്തായാലും ആദ്യം നന്നാകേണ്ടത് നമ്മുടെ നേതൃത്വമാണല്ലോ, അല്ലെങ്കിൽ പിന്നെ താഴോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നേതൃത്വം തന്നെ ശരിയല്ലെങ്കിൽ പിന്നെ താഴെ അണികളുടെ കാര്യം പറയാനുമില്ല. അതുകൊണ്ട് പാർട്ടി നന്നാകാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേതൃയോഗം ഒറ്റക്കെട്ടായി എല്ലാ ഭിന്നതയും മറന്ന് നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള അവസരം ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്താവിഷയം.